18 വയസ്സിന് മേലുള്ള ജനതയ്ക്ക് കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടത് 1100 കോടി രൂപ. കേരള സംസ്ഥാനം വാക്സിൻ വില കൊടുത്ത് വാങ്ങാൻ ഒരുങ്ങുന്നു. കേരളം നേരിട്ട് വാക്സിൻ വില കൊടുത്ത് വാങ്ങുന്ന കാര്യത്തിൽ ഉടൻ തന്നെ അന്തിമ തീരുമാനമുണ്ടാകും. സംസ്ഥാന ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി വാക്സിൻ നിർമ്മാണ കമ്പനികളായ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാരത് ബയോടെക് എന്നിവരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി കഴിഞ്ഞു. വാക്സിന്റെ ലഭ്യതയാണ് പ്രധാനമായും ഇവരുമായി ചർച്ച ചെയ്തത്. ഇക്കാര്യത്തിൽ ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. സംസ്ഥാനത്ത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത 194,427 പേർക്കാണ് കഴിഞ്ഞ ദിവസം വാക്സിൻ നൽകിയത്. ഇപ്പോൾ ആകെ 330,693 ഡോസ് വാക്സിനാണ് സംസ്ഥാനത്ത് ആകെ സ്റ്റോക്ക് ഉള്ളത്. ഇതിനിടെ 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവർക്കുള്ള വാക്സിൻ വിതരണം സ്വകാര്യ മേഖല വഴി വേണം എന്നുള്ള കേന്ദ്ര തീരുമാനത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന ആലോചനയിലുമാണ് സംസ്ഥാന സർക്കാർ. ഒരു ദിവസം 100,000 പേർക്ക് വീതം വാക്സിൻ നൽകിയാൽ 3 ദിവസം കൊണ്ട് ഈ സ്റ്റോക്ക് തീരും. അതായത് ബുധനാഴ്ച കഴിഞ്ഞാൽ വാക്സിൻ വിതരണം എങ്ങനെ നടത്തണം എന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു പിടിയുമില്ല. നിലവിൽ ഓരോ ജില്ലകളിലും വാക്സിനേഷൻ ക്യാമ്പുകളുടെ എണ്ണം വാക്സിൻ ദൌർലഭ്യം കാരണം പരമാവധി കുറച്ചിട്ടുണ്ട്. ശനിയാഴ്ച വരെയുള്ള രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടുണ്ട്. ഇനി വാക്സിൻ എത്തുന്ന മുറയ്ക്ക് മാത്രമേ ഓൺലൈൻ ആപ്പ് വഴിയുള്ള പുതിയ രജിസ്ട്രേഷൻ തുടങ്ങാൻ കഴിയൂ എന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ഈ ഘട്ടത്തിലാണ് സ്വന്തം നിലയിൽ വാക്സിൻ വാങ്ങാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാകുന്നത്. യുവജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ ഉറപ്പാക്കാൻ കേരളം കണ്ടെത്തേണ്ടത് കുറഞ്ഞത് 1100 കോടി രൂപയാണ്. സംസ്ഥാനത്ത് 18-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ള ഏതാണ്ട് 1.38 കോടി പേരുണ്ട് എന്നാണ് കണക്ക്. ഇവർക്ക് 2 ഡോസ് വാക്സിൻ ഉറപ്പാക്കാനുള്ള ചിലവാണ് 1100 കോടി രൂപ. 18 മുതൽ 45 വരെയുള്ള പ്രായവിഭാഗത്തിന്റെ വാക്സിൻ ചിലവ് സംസ്ഥാനങ്ങൾ തന്നെ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ 3ാം ഘട്ട കോവിഡ് വാക്സിൻ നയത്തോടെ ഈ സാമ്പത്തിക ഭാരം സംസ്ഥാന സർക്കാരുകളുടെ തലയിലായിരിക്കുകയാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാർ ആശുപത്രികൾക്ക് പ്രഖ്യാപിച്ച ഡോസിന് 400 രൂപ നിരക്കിൽ വാക്സിൻ ലഭിച്ചില്ലെങ്കിൽ ചിലവ് ഇനിയും ഉയരും. സൗജന്യ വാക്സിൻ ഉറപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ ഇതിന് 35,000 കോടി രൂപയും വകയിരുത്തി. ആവശ്യാനുസരണം കൂടുതൽ തുക നൽകുമെന്നായിരുന്നു ഉറപ്പ്. പക്ഷേ ഇപ്പോൾ വാക്സിനേഷന്റെ ഉത്തരവാദിത്യം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് പാർലമെന്റ് നൽകിയ ഉറപ്പും ലംഘിക്കപ്പെട്ടു. കോവിഡിനെതിരായ യുദ്ധത്തിനെന്ന പേരിൽ 1,200,000 കോടിയിലേറെ രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ വർഷം അധികമായി കടമെടുക്കുന്നത്. അതേസമയം 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷനായി 28 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. മെയ് 1 മുതൽ കുത്തിവയ്പ് തുടങ്ങണം. എന്നാൽ വാക്സിൻ സ്വകാര്യ മേഖല വഴിയാകുമെന്ന പ്രഖ്യാപനം സംസ്ഥാനത്തെ കുഴപ്പിച്ചിരിക്കുന്നു. കേന്ദ്രം അത് പിന്നീട് തിരുത്തുകയും ഈ പ്രായത്തിലുള്ളവർക്ക് വേണ്ട വാക്സിൻ സർക്കാർ ആശുപത്രികൾ വഴി സംസ്ഥാനങ്ങൾക്ക് വാങ്ങി വിതരണം ചെയ്യാം എന്ന നിലപാടാണ് ഇപ്പോഴെടുത്തിരിക്കുന്നത്. വാക്സിൻ പൂർണ്ണമായും കേന്ദ്രം സൗജന്യമായി നൽകണമെന്ന നിലപാടാണ് സംസ്ഥാനത്ത് CPMനും കോൺഗ്രസിനുമുള്ളത്. എന്നാൽ കേന്ദ്ര നയം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സംസ്ഥാനം എന്ന് ആരോപിക്കുന്ന BJP പണം കൊടുത്ത് വാക്സിൻ എടുക്കാൻ ശേഷിയുള്ളവർക്ക് അത്തരത്തിൽ മാർഗനിർദ്ദേശം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും വാക്സിൻ വാങ്ങാൻ 3,000 കോടി രൂപ ട്രഷറിയിലുണ്ടെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രഷറിയിൽ ആവശ്യത്തിന് പണമുണ്ടെന്നും സംസ്ഥാനത്തിന് ആവശ്യമായ വാക്സിൻ റെഡി കാഷ് നൽകി വാങ്ങാമെന്നും ധനമന്ത്രി പറയുന്നു. കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായി തന്നെ വാക്സിൻ നൽകും. ട്രഷറിയിൽ ഇപ്പോൾ ക്യാഷ് ബാലൻസ് അഥവാ മിച്ചം 3,000 കോടി രൂപയാണ്. എല്ലാവർക്കും സൗജന്യമായ വാക്സിൻ നൽകുന്നതിന് സെക്രട്ടറിമാരുടെ കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞതായി മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഐസക് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.